നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ അയ്യപ്പൻ, ഉയർവന്യ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞാനിന്നിവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ലൂതാ വിഷം അഥവാ എട്ടുകാലി വിഷം. ലൂതാ വിഷം ഏൽക്കുന്നത് കേരളത്തിൽ സാധാരണയായി കണ്ടുവരാറുണ്ട്. അതിഭയങ്കരമായ ലൂതകളെ നമ്മൾ ഉറാമ്പുലി എന്ന് പറയുന്നു. ലൂതകൾ സാധാരണയായി ലൂതകളുടെ അഥവാ എട്ടുകാലികളുടെ വിഷം, ദംഷ്ട്രം, മലമൂത്രം തുടങ്ങിയവ ശരീരഭാഗത്തായാലാണ് ലൂതാവിഷം ഏൽക്കുന്നത്. ലൂതാവിഷം പ്രധാനമായും മൂന്ന് തരത്തിലുണ്ട്. വാതജം, പിത്തജം, കഫജം മുതലായി ദോഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തിരിച്ചിരിക്കുന്നത്. വാതദോഷപ്രധാനമായ ലൂതാവിഷം ഏറ്റാൽ നമ്മൾക്ക് ശരീരത്തിൽ പരിപരിപ്പ്, കുത്തിനോവ് തുടങ്ങിയവ കാണുന്നതാണ്. പിത്തദോഷപ്രധാനമായി കണ്ടാൽ നമുക്ക് ശരീരത്തിൽ ചൂട്, പനി, ദാഹം, പൊള്ളൽ മുതലായവ ഉണ്ടായിരിക്കുന്നതാണ്. കഫദോഷപ്രധാനമായ ലൂതകൾ ശരീരത്തിൽ ലൂതാവിഷം ശരീരത്തിലേറ്റാൽ കാലിൽ മുഴ പോലെ അഥവാ ലൂതാവിഷം ഏറ്റ സ്ഥലത്ത് ചെറുതായിട്ട് ഒരു മുഴ പോലെ അഥവാ ഈന്തപ്പഴത്തിൻ്റെ ആകൃതിയിൽ ഉയർന്നിരിക്കുന്നതാണ്. കൂടാതെ ധാരാളമായി ചൊറിച്ചിലും ഉണ്ടായിരിക്കുന്നതാണ്. ദീർഘനാളത്തെ ചികിത്സയും പഥ്യവും ആവശ്യമായ രോഗമാണ് ലൂതാവിഷം. സാധാരണയായി വിഷമേറ്റാൽ ശരീരത്തിൽ ലിംഫ് നോഡുകൾ മുതൽ, അതായത് ലസിക മുതൽ ശരീരത്തിൻ്റെ മാംസം, അസ്ഥിമേദം തുടങ്ങിയ ഉള്ളിലോട്ട് കയറുന്നതിനനുസരിച്ചാണ് ചികിത്സയുടെ രീതികൾ തരംതിരിക്കുന്നത്. അല്പം വിഷമാണ് ശരീരത്തിനുള്ളിലോട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ ടോപ്പിക്കൽ അതായത് പുറമേയുള്ള ലേപനങ്ങളും മറ്റും മതിയാക്കും. കൂടുതൽ വിഷം ശരീരത്തിനുള്ളിൽ ചെന്നാൽ നമുക്ക് രക്തശുദ്ധീകരണവും സ്കിന്നിനുള്ള ശോധന ചികിത്സയും ആവശ്യമാണ്. ലൂതാവിഷ ചികിത്സ ഉയർവന്യ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. നമ്മളുടെ ഫാർമസിയായ കമ്പൈൻ ഫാർമസിയിൽ ഉണ്ടാകുന്ന മരുന്നുകളായ നീലിതുളസിയാദി കഷായം, നീലിതളാദി വെളിച്ചെണ്ണ, വില്ലാദി ഗുളിക തുടങ്ങിയ ഗുളികകളും മരുന്നുകളും പിന്നെ ലേപനങ്ങളും ലൂതാവിഷ ചികിത്സയായി പ്രത്യേകം ഉപയോഗിച്ചു വരുന്നു. ലൂതാവിഷം ശരീരത്തിൽ മൊത്തമേറ്റാൽ ശരീര ശോധന ചികിത്സകളും പഞ്ചകർമ്മ ചികിത്സകളും നടത്തേണ്ടതായ ആവശ്യമുണ്ട്.